ഗൈസ്, അപ്പൊ പൂയ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പുതിയൊരു ഇവന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വാച്ച് ക്ലിപ്സ് ടു വിൻ എന്നാണ് ഇവന്റിന്റെ പേര്. നിങ്ങൾ എന്തായാലും 15 മിനിറ്റിന്റെ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബോയ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടേ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിരവധി പ്രൈസസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ഒരു സ്കോപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി ബോയ ആപ്ലിക്കേഷൻ പോയി ഡൗൺലോഡ് ചെയ്യുക, പ്രൈസസും കാര്യങ്ങളൊക്കെ വിൻ ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണം നമ്മുടെ GTA 5 വെബ് സീരീസ് എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൈസായിട്ട് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യണതിൻ്റെ ഒരു പരിപാടിയിലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളങ്ങനെ നമ്മുടെ സിമിത്തേരിയയിലും കാര്യങ്ങളൊക്കെ പോയിട്ടൊരു നമ്മുടെ ഷേപ്പിൽ ഹൈറ്റിലൊക്കെ ഉള്ള ഒരു ബോഡി നമ്മളങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ പേജൊക്കെ കൂടി നമ്മളെ സഹായിച്ചതാണൊക്കെ. അപ്പോൾ ടൂറിസ്റ്റുകളിൽ ഒരുത്തനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റി മരിച്ചതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അതേ നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രാപ്പ് യാർഡിൽ നമ്മൾ ഒരു ഫ്രീസറും കാര്യങ്ങളൊക്കെ വാണിച്ച് കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതല്ല, ഇത് നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതേ ഇപ്പോൾ ഇവിടെ കുറച്ച് പേരിങ്ങനെ വന്നിട്ടുണ്ട്, പാർട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പാർട്ടി കാര്യങ്ങളൊക്കെ പതിവാണെന്നാണ് പറയുന്നത്. നമ്മൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല, കാരണം എന്താ പറയുക, ഈ മാൻസിൻ്റെ പേര് എന്ന് പറയുക പ്ലേ ബോയ് മാൻസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് സെറ്റപ്പും കാര്യമൊക്കെ തന്നെയാണ്, അതായത് എൻജോയ്മെൻ്റ് ഉള്ള സ്ഥലവും കാര്യമൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീസറും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മളങ്ങനെ കണക്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് ഒരു വയറും കാര്യമൊക്കെ വലിച്ച് നമ്മളങ്ങനെ ഫ്രിഡ്ജും കാര്യമൊക്കെ ഇവിടെ ഫ്രീസറും കാര്യമൊക്കെ നമ്മളിവിടെ കണക്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബോഡി കാര്യമൊക്കെ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 2 ദിവസത്തിനകം ബോഡി കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമ്മുടെ ട്രവർ മച്ചനെ എവിടെയാന്ന് കാണുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരവിടെ നിൽപ്പുണ്ട്, രാവിലെ 1 പുള്ളിക്കാരവിടെ നിൽക്കുന്നതാണ്. ഓക്കെ, ഇപ്പം എന്താണ് പരിപാടി എന്ന് അറിയത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ പേര് നിൽപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ട്രവർ മച്ചൻ എന്താ കാണിക്കണേന്ന് ഒരു പിടിയില്ല. ഓ എൻ്റെ മോനെ, പുള്ളിക്കാരൻ്റെ കലകൾ ഇതേ പുറത്തെടുക്കുന്നു. പുള്ളിക്കാരൻ എന്തായാലും ഒരു ഗ്രൗണ്ടും കാലം കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഇതേ ഒരു ഗോൾഫും കാലൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ ഉന്നോ കാലൊക്കെ പിടിച്ചോണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ എന്തായാലും കുറച്ച് നേരം കളിച്ചിട്ടാണെങ്കിൽ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും വലിയൊരു പ്ലാനും കാര്യമൊക്കെ തന്നെയാണ് ഈ ഒരു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളേതായ ഒരു സേഫ്റ്റി കൂടി നമ്മൾ നോക്കണം. പേജ് നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നാലും നമ്മളേതായ ഒരു സേഫ്റ്റി കാര്യമൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ ഈ വണ്ടി കാര്യമൊക്കെ മോസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ മാൻഷനിലേക്ക് വന്നവരുടെ ഒരുത്തൻ്റെയാണ്, നമുക്കെന്തായാലും 4-സീറ്റർ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. നമ്മുടെ മറ്റേ വണ്ടികളെടുത്ത് നമുക്ക് എന്തായാലും കയറാനേ പോകും. നമ്മളിപ്പോൾ പോകാനായിട്ട് പോകും നമ്മുടെ ലെനയുടെ വീട്ടിലെ ഫ്രാങ്ക്ലിൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ അവർ രണ്ടുപേരെ നമ്മുടെ റൂമിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അതായത് നമ്മുടെ ഫ്ലാറ്റിൽ റൂമും കാര്യങ്ങളൊക്കെ എടുത്തില്ല കൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു റൂമിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണ നേരത്ത് നമ്മുടെ ലെസ്റ്റർ ആയാലും എന്തെങ്കിലും അതിബുദ്ധി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. കാരണം പോകുന്നത് നമ്മുടെ ഗേൾ ഫ്രണ്ട് ലെനയും നമ്മുടെ ഫ്രാങ്കിൻ്റെ അമ്മയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇനി അവരെ വിളിച്ച് പറയുകയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് അവരെ വിളിച്ച് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ റെഡി ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇതേ സ്പോട്ടിലേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഡ്രസ്സും കാലൊന്നും എടുക്കണ്ട, അല്ല നമുക്ക് പുതിയത് വാങ്ങിക്കാം, എന്നാലും വേണ്ടിയില്ല, പെട്ടെന്ന് തന്നെ വരാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്പോട്ടിങ് ഏക അറിയാവുന്ന നമ്മുടെ 3 പേര്, അതായത് ട്രവർ, പേജും മൈക്കിളും മാത്രമാണ് ഈ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ. അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന ആ ഒരു റൂമില്ലേ ഗൈസ്, നമ്മുടെ ഫ്ലാറ്റിൻ്റെ ആ ഒരു സ്പോട്ട് അറിയാവുന്ന ഇവർക്ക് മാത്രമാണ്, വേറെ ആർക്കും തന്നെ അറിയത്തില്ല. നമ്മുടെ ലെസ്റ്ററിന് പോലും അറിയത്തില്ല, വേറെ ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സേഫ് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ പട്ടിയും കാലൊക്കെ എവിടെയാണെന്ന് നമ്മുടെ ഡോഗിനെ കാലം കാണുന്നില്ല. നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇത് ചോദിച്ച് ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഡ്രസ്സും കാലൊക്കെ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചേക്കാട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇതേ ഡ്രസ്സും കാലൊക്കെ കയറ്റി ഇത് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ചെറിയ ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പട്ടിയുടെ കേസ് ചോദിച്ചപ്പോൾ അത് അയലോക്കത്ത് കൊടുത്തേക്കാന്നാണ് പറഞ്ഞത്. ഫുഡും കാലൊക്കെ കൊടുത്ത് എല്ലാം ഏൽപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. അപ്പോൾ കാരണം പട്ടിനെ കൂടി ആ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് വിഷയമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല പൊക്കമുള്ള ഫ്ലാറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചു കഴിഞ്ഞ് നമ്മുടെ പട്ടി വേണി ചത്തൊക്കെ പോകാം. കാരണം എന്താ അവിടെ നിന്ന് ചാടിക്കെങ്ങാനും വീണ് കഴിഞ്ഞാൽ, സർക്കസ് കാണിച്ച് വീണ് കഴിഞ്ഞ സീനാണ്. ഓക്കെ, ഇതപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കൂടെ വന്ന വേറെ ഒന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ലാമറച്ച എവിടെ വേണമെങ്കിലും ഉണ്ടോയെന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ലാമറച്ചാണ് നമ്മൾ ഈ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചായിരുന്നില്ല. ഓക്കെ, ഇതപ്പോൾ എന്തായാലും ലാമറിനെ നമ്മൾ കണ്ടില്ല. നമ്മളങ്ങനെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് നമ്മളങ്ങനെ വന്നത്, നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കണേ.
ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും രാവിലെ ഒന്നും കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനോടൊക്കെ ആയിട്ട് പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി കളിക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്തായാലും നമ്മുടെ വണ്ടി അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം എന്താ പറയുക, നേരെ ഒരു ലിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അന്ന് നമ്മൾ ആദ്യമായിട്ട് വന്നാൽ നമ്മൾ ഏറ്റവും മുകളിലായിരുന്നു നമ്മൾ കാറൊക്കെ ആയിട്ട് പോയിട്ടോ. ഓക്കെ, അപ്പോൾ അതും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് നേരിട്ട് പാരഷൂട്ട് വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ നേരിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം. വന്നാലും നമ്മളങ്ങനെ ഒരു ജ്യൂസും കാലൊക്കെ അങ്ങനെ കുടിച്ചിട്ട് എന്തായാലും ഈ ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇത് ജ്യൂസും കാലൊക്കെ കുടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്കിളും തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഇത് വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ സമയം നമുക്ക് എന്തായാലും ലിഫ്റ്റിലേക്ക് കയറിയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഇതേ ഫൈനൽ ലിഫ്റ്റിലേക്ക് കയറിയിട്ട് രണ്ടുപേർക്കും വളരെയധികം സന്തോഷമായിട്ടാണ് ഓടി പോയിട്ടുണ്ടൊക്കെ റൂമും കാര്യമൊക്കെ. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു റൂമും കാര്യമൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രാങ്കിളിൻ്റെ അമ്മ അതേ തെറി പറയുന്നുണ്ട്, കാരണം വേറൊന്നല്ല അതേ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായി ഫുള്ള് കുപ്പികളാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നീ ഇത് തന്നെയാണോ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫുള്ള് കുപ്പികളാണ് ഗൈസ്. ഓക്കെ, വേറെ ഒന്നും ഇല്ല, തിന്നാൻ പോലും ഒരു സാരം കൊണ്ടെന്ന് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടക്കളയിൽ ഇത് കണ്ടാരം നല്ല രീതിക്ക് ദേഷ്യ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേന എവിടെയാന്നൊരു പിടിയില്ല. ഓക്കെ, അപ്പോൾ പുള്ളിക്കാറ്റ് ചെയ്ത വഴിക്ക് പോയിന്നൊരു പിടിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ പുള്ളിക്കാരത്തെ ഇതേവിടെ നൈസായിട്ട് കാഴ്ചയും കാലൊക്കെ അതേ കണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മോനെ. ഇപ്പോൾ കാഴ്ചയും കാലൊക്കെ കണ്ടോട്ട്, നമുക്കെന്തായാലും ഇനി നേരെ പോകാനായിട്ടുള്ളതാണ്. കാരണം ഇനി പണികളും കാലൊക്കെ കിടക്കാണ്. അപ്പോൾ പണി എന്താണെന്ന് വെച്ചാൽ നമുക്കെന്തായാലും ഇനി ലൈഫ് ഇൻവേഡർ വരെ ഒന്ന് പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ അതേ താഴേക്ക് നമ്മൾ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്ത് ഇതാണ് കണ്ടോ ഞാൻ പറഞ്ഞത്, മുകളിൽ താഴേക്ക് ഇറങ്ങാൻ എളുപ്പമാണ്. പക്ഷേ തിരിച്ച് മുകളിലേക്ക് ഇറങ്ങിയോടെ ഹെലികോപ്റ്ററൊക്കെ അറേഞ്ച് ചെയ്തായത് എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത്. പക്ഷേ ലിഫ്റ്റ് ഉണ്ട്, പിന്നെ ഒരു വഴിയിൽ നമുക്ക് ഹെലികോപ്റ്ററൊക്കെ സെറ്റാകാം. ഭാവിയിൽ ഒരു ഹെലികോപ്റ്ററുകളൊക്കെ വാങ്ങാം. നമുക്കെന്തായാലും അതേപോലത്തെ വേറൊരു വണ്ടി കാലൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു നീല കളർ. ഇന്നെന്താണ് ഈ വണ്ടിയുടെ ഈ വണ്ടി കണി കണ്ടോടുകൂടി നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ ഈ വണ്ടി കാലൊക്കെ തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഉയർന്ന ഒരു കിഡിലും സ്റ്റണ്ടും കാലൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചാണ്ടിച്ചത് നമുക്ക് എന്തായാലും താഴേക്കിറങ്ങുന്ന ഒരു മടിയും കൊണ്ടാണ്. എന്തായാലും ആ സാധനം അവിടെ വെച്ചത് നന്നായി കഴിച്ചു. നമ്മളിതൊരു ഒരു കിട്ടിക്കാച്ചി ഇതേ സ്റ്റണ്ട് ജമ്പും കാലൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ പളിച്ച്. ഓക്കെ, നമ്മൾ നൈസായിട്ട് അത് സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യിച്ചില്ല. അപ്പോൾ നമ്മളെന്തായാലും ലൈഫ് ഇൻവേഡറിലേക്ക് പോകാനുള്ള ഒരു ഉദ്ദേശം വേറെ ഒന്നല്ല. നമുക്കെന്തായാലും നമ്മുടെ ആ ഡീൽഷിപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ആക്സിഡൻറ്റ് കാലൊക്കെ നമ്മൾ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെന്തായാലും അവിടെ കുറേ ക്യാമറകളും കാലൊക്കെ തന്നെയാണ്. എന്തായാലും ഒരു സിഗ്നലും കാലൊക്കെ ഉള്ള ഒരു ഏരിയയും കാലൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ആ ക്യാമറകളും കാലൊക്കെ നമുക്ക് എവിടെയാണ് ഇരിക്കണേന്ന് അറിയത്തില്ല. നമ്മുടെ ലൈഫ് ഇൻവേഡറിലെ ഒരു കൂട്ടുകാരനും കാലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എന്തായാലും പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് എന്തായാലും ലൊക്കേഷനും കാലൊക്കെ അറിയാം എന്നാണ് വിചാരിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രവറിനെ വിളിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ നേരത്തെ കൂട്ടി ഇറങ്ങിയതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ പ്ലാനും കാലൊക്കെ ട്രവറിനോടും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കെന്തായാലും തിരിച്ചു നമ്മുടെ ഫെറാറിക്ക് പോകാൻ വേണ്ടി ഫെറാറിയും കൂടി എടുത്തുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്നാലും ട്രവറിനോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ട്രവറിനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ ഒരുത്തന്നെ ഇരിപ്പാണ്. നമുക്കെന്തായാലും ഇവനോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. എടോ ഒന്ന് പറഞ്ഞാടോ ആ പുള്ളി എവിടെ നിൽക്കണേന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളി പിന്നാലെ വരാനാണ് പറയുന്നത്. പുള്ളി കുറച്ച് ചൂടിലാണ്ടോ, പുള്ളിനെ ഡിസ്റ്റർബ് ചെയ്താൽ പുള്ളി ഫോണൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇതേ പോകുന്നത് എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ പുള്ളിക്കാരെ നടന്ന് നടന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവുന്ന തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരത് എവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്, ഈ കറുത്ത ടീഷർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരോട് ചോദിച്ചു പോലെ ഇവിടെ സ്മോക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ റിസപ്ഷനിൽ ആ ഒരു അവിടെ ആയിട്ട് പുള്ളിക്കാരൻ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫോണിലേക്ക് അയച്ച് തരുമെന്നാണ് പറഞ്ഞത്. ഒരു മാപ്പായിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് മാപ്പും കാര്യമൊക്കെ തന്നെയാണ്. ക്യാമറാസ് അവിടെ വളരെ കുറവാണ്. അതിൻ്റെ അകത്ത് രണ്ട് ക്യാമറ നമ്മുടെ ലീഡർഷിപ്പിൽ തന്നെയാണ്. അത് നമുക്ക് സ്മൂത്തായിട്ട് കളയാമെന്നാണ് പറയുന്നത്. പിന്നെ ബാക്കി ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ ഇരിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് വീടുകളുണ്ട്, അത് കുറച്ച് ടാസ്ക്കാണ്, അത് നമ്മുടെ ബ്ലൂ പ്രിൻറ്റിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അപ്പോൾ അവിടത്തെയും കുറച്ച് ക്യാമറാസും കാലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്തായാലും ഡിമോളിഷും കാലൊക്കെ ചെയ്ത് കളയണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ പുള്ളിക്കാരൻ നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ വഴി. നമുക്കെന്തായാലും ഇനി ഇവിടെ നിന്ന് നൈസായിട്ട് പോകാം. ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമുണ്ട്. ഈ ലൈഫ് ഇൻവേഡറിൻ്റെ നല്ലൊരു ഡിസൈനും കാര്യമൊക്കെ തന്നെയാണ് അവർ ചെയ്തത്. ഓക്കെ, പുള്ളിക്കാരനോട് ബൈ ബൈയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളതേ അങ്ങനെ നൈസായിട്ട് ഇതേ നടന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രവർ മച്ച ഇപ്പോഴും ഇതേ ഫോണ് വിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്ര പേർക്ക് ഫോണിൽ പണിയൊന്നൊരു പിടിയില്ല. നമ്മളങ്ങനെ നമ്മുടെ ട്രവർ മച്ച അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വണ്ടിയുടെ അകത്ത് കയറിയിട്ട് ഇനി നേരെ ആ സ്പോട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് എന്തായാലും അവിടെ കാണുന്ന എല്ലാ ക്യാമറയും നമുക്ക് ഡിമോളിഷ് ചെയ്ത് കളയണം.
അത് ചെയ്യാനാണ് കുറച്ച് ടാസ്ക്. കാരണം ആൾക്കാർ ഉള്ള സ്ഥലമാണ്, ഒന്നാമത് ഡീഷിപ്പ് ഏരിയ ആണ്, ടൗൺ ഏരിയ ആണ്, സിഗ്നൽ ഉണ്ട്, നേരിട്ട് സാൻഡി ഷോസിലേക്ക് അത് പെലേറ്റ് പേലേക്ക് പോകണം, മെയിൻ ഹൈവേ കൂടെയാണ്. അപ്പം അതുകൊണ്ട് നീക്കണ്ട, ട്രാഫിക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നല്ല ട്രാഫിക് ഉണ്ട്. അപ്പം ഇവരുടെ ഇടയിൽ കൂടെ ആ ഒരു ഗണ്ണും കാലൊക്കെ എടുത്തിട്ടാണ് നമുക്കത് നശിപ്പിക്കാനായിട്ട് പറ്റുക. എന്തായാലും ഹാക്കിംഗ് കാലൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്, നമ്മൾ സൂക്ഷിച്ചും കണ്ട് ചെയ്തില്ലെങ്കിൽ എന്തായാലും പബ്ലിക് ആണ് പണിയാവും. പോലീസുകാർ വന്ന് കഴിഞ്ഞ് നമ്മൾ പൊക്കും കഴിച്ച്. ഒന്നാമത് നമ്മൾ വാണ്ടറായിട്ട് ഒരാളാണ്, പിന്നെ എന്തായാലും പിടിക്കപ്പെട്ട ആലോചിച്ച് നോക്കാമല്ലോ ഗൈസ് നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്യാമറ നമ്മുടെ ഒരു ലൊക്കേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വീഡിയോ ഒരു പോസ്റ്റുമോ വെച്ചിട്ട് രണ്ട് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ക്യാമറയും കാര്യങ്ങളൊക്കെ വെട്ടിയാന്നൊരു പിടിയില്ല. ഓക്കെ, അപ്പോൾ ഇത് പെട്രോൾ പമ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ നേരെ കാണുന്നത് ഒരു പോസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ രണ്ട് ക്യാമറ ഉണ്ട്, ഒന്ന് അപ്പുറത്തെ റോഡും ഒന്ന് നമ്മുടെ റോട്ടിലും. നമുക്ക് എന്തായാലും ഈ റോട്ടിൽ കൂടെ കാണുന്ന എല്ലാ ക്യാമറയും നമുക്ക് കളയണം. ഓ, നമ്മുടെ ഡീഷപ്പിലേക്ക് പോകണം റോഡിലേക്ക്, കാരണം അവിടെ വെച്ച് നമ്മുടെ ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യാലോ ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ തെളിവുകൾ, കാരണം നമ്മളാണ് വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ നമ്മളാണെന്ന് അത് ക്യാമറയിൽ പതിയരുത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ സേഫായിട്ട് നമ്മൾ ആ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു, പിന്നെ ഡോറിങ്ങളൊക്കെ നമ്മൾ തുറന്ന് റീപ്ലേസ് ചെയ്യുന്നു, ആ ഒരു ഷവമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഫുള്ള് ബേൺ ഔട്ട് ചെയ്യണം ആ കാറുകളൊക്കെ. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും റീപ്ലേസ് ചെയ്ത കാര്യം ഈ ക്യാമറകളിൽ പതിയരുത്, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ദേ നമ്മളെ ഈ ഒരു ക്യാമറ നമ്മൾ നൈസായിട്ട് ദേ പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാമറയുടെ കേസ് ഏതാണ്ട് തീരുമാനമായി തോന്നേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ചെറിയ പിസ്റ്റലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയതായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. പിന്നെ സപ്രസ്ഡ് ആണ്, നോയ്സ് സപ്രസും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ള സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിഷയമുള്ള കാര്യമില്ല. പിന്നെ നമുക്ക് ആ ക്യാമറ രണ്ടെണ്ണം കളയാൻ കുറച്ച് ടാസ്ക്കാണ്, കാരണം പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ കുറച്ച് വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും സ്നൈപ്പ് ചെയ്ത് ഈ മരത്തിൻ്റെ ചുവട്ടിലോട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്നൈപ്പ് ചെയ്തിട്ടാന്നാണ് നമ്മുടെ ഒരു ആ ഒരു പ്ലാൻ വെച്ച് നോക്കാനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്നൈപ്പറും കാര്യമൊക്കെ നൈസായിട്ട് എടുത്തേക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ആ ക്യാമറയുടെ നേരെ നമ്മൾ സ്കോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ കറക്റ്റ് ആ ലെൻസുമേക്ക് നമ്മളങ്ങനെ അതേ വെഡിങ് കാലൊക്കെ രണ്ട് വെഡിങ് കാലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഈ നേരം കൊണ്ട് ആ ലെൻസ് എന്തായാലും പോയിട്ടുണ്ട്, അത് പോയാൽ മതി. പിന്നെന്തായാലും ബാക്കി ക്യാമറ ഒന്നും അങ്ങനെ ക്ലിയർ ആവത്തി, ക്ലിയർ ആവുന്നല്ല ക്യാമറ തന്നെ വർക്ക് ചെയ്യില്ല, കാരണം സ്നൈപ്പറാണ്, ബുള്ളറ്റ് അങ്ങ് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ആ വൈഫൈയുടെ ആൻറ്റിനെ കൂടി നമ്മളങ്ങനെ വെടി വെച്ചിട്ടാണ് എൻ്റെ മുൻ നൈസായിട്ട് ട്രക്കിൽ നമ്മൾ ഒരു വെടി വെച്ചത്. പുള്ളിക്കാരൻ റിവേഴ്സ് എടുത്തിട്ട് പോയിട്ടുണ്ട്, വലിയതായിട്ട് സീനും കയറൊന്നും ഉണ്ടാക്കിയില്ല. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ആ എൻഡിനേമേക്കും വെടി, ആ ബോക്സിൻ്റെ അവിടെ ഇല്ല, ആ സർക്യൂട്ടിനെ നമ്മളങ്ങനെ വെടി വെച്ചിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ പണി അങ്ങനെ ഏകദേശം കഴിഞ്ഞൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് എന്തായാലും കാറും കാലൊക്കെ എടുത്ത് നമ്മുടെ ഡീലർഷിപ്പിലെ കുറച്ച് ക്യാമറകളുണ്ട്, അവിടുത്തെ ക്യാമറകൾ നമുക്ക് സിമ്പിളായിട്ട് കളഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ നൈസായിട്ട് വണ്ടി കാലൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ ഡീലർഷിപ്പിൻ്റെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ക്യാമറ ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്കൊന്നും തോന്നി എൻ്റെ പൊന്നോട്ട് റോമച്ചാരൻ ഒരു വണ്ടി കാലൊക്കെ ഇടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരെ നൈസായിട്ട് ഇത് കയറിയിട്ടുണ്ട് കേട്ടോ, വണ്ടിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിവിടെ നൈസിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നിർത്താം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ അങ്ങനെ നിർത്തി ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സൈലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗണ്ണ് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഗണ്ണും പോട്ടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയൊരു ക്യാമറയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡീലർഷിപ്പിൻ്റെ ക്യാമറ എന്തുകൊണ്ടാണ് നമ്മൾ പൊട്ടിക്കണേന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് കാര്യമൊക്കെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഡീലർഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറ നമ്മളിപ്പോൾ ഡിസേബിൾ ചെയ്താൽ പോലും, എന്തുകൊണ്ടാണ് നമ്മൾ ഡിസേബിൾ ചെയ്തതെന്നുള്ളൊരു ചോദ്യം കാര്യമൊക്കെ നമുക്ക് വരും. ഇപ്പോൾ ഈ ക്യാമറ എന്തെങ്കിലുമൊക്കെ പറ്റി, എന്തെങ്കിലുമൊക്കെ ഇടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആയതാണെന്ന് പറയാനാണെങ്കിൽ വലിയ സീനും കാര്യമൊന്നും ഇല്ല, പോലീസുകാരോട് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളോടല്ല, നമ്മളെന്തായാലും മരിച്ചു കിടക്കൂല. അപ്പോൾ നമ്മുടെ ട്രവറിനോട് അങ്ങനെ അവരോടൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു സീനും കാര്യമൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അവിടെ ആ റോട്ടിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടൊരു ക്യാമറ കാലൊക്കെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ അത് നമ്മളങ്ങനെ വെട്ടി വെച്ചിട്ട് പിന്നെ വേറെ ക്യാമറകളൊന്നും നമ്മുടെ ഡീലർഷിപ്പിൽ ഇല്ല, നമ്മളാണ് പണിതെ അന്നാരും നമുക്ക്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ക്യാമറ കിടപ്പുണ്ട്, നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ ഈ വീടുകളുടെ അവിടെ ഒക്കെ കഴിച്ച് അപ്പോൾ അവിടെ ഒരു ക്യാമറയും കാലൊക്കെ കിടപ്പുണ്ട്.
ഗൈസ്, അപ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്യണേന്ന് അറിയാം. നമുക്കൊന്ന് കുറച്ച് മാറി നിന്നിട്ടാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി ഗൈസ്. അപ്പോൾ പുള്ളിക്കാരൻ ആരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ കൊല്ലണ്ട. പുള്ളി ആരെയാണ് വിളിക്കണേന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ക്യാമറയുടെ അടുത്താണ് പുള്ളിക്കാരൻ നിൽക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഡൗട്ട് ശരിയാണ്. നമുക്ക് എന്തായാലും ആ ലൈഫ് ഇൻവേഡറിൻ്റെ ആ പുള്ളീനെ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം കാര്യങ്ങളൊക്കെ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാമറ പുള്ളിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ക്യാമറയല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാമറ കാലൊക്കെ ചീത്തയായിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആ ലൈഫ് ഇൻവേർട്ടറിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് വിളിച്ചേക്കാണ് ക്യാമറയും കാലൊക്കെ റിപ്പയർ ചെയ്യാൻ ആരെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ലൈഫ് ഇൻവേർട്ടർ അങ്ങനെ നമ്മുടെ ബീച്ചിൻ്റെ അടുത്തായിട്ടുള്ളൊരു ക്യാമറയും കാലൊക്കെ നന്നാക്കണ ഒരു മെയിൻ്റനൻസ് ഷോപ്പും കാലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ആ ഒരു വർക്കും കാലൊക്കെ പോയത്. അപ്പോൾ അവർ ഇന്ന് തന്നെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അവരുടെ ആ വണ്ടിയും അവരെ നമ്മൾ കൊല്ലാനായിട്ട് പോകണം. ആ വണ്ടി നമ്മൾ ഹൈജാക്ക് ചെയ്തെടുക്കും. പിന്നെ നമുക്ക് അവരുടെ യൂണിഫോം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആ യൂണിഫോം എടുത്തിടാനും ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളാണ് ക്യാമറ കാലൊക്കെ ശരിയാക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ആ വീടിൻ്റെ അകത്ത് കയറാനും പറ്റും. ആ ക്യാമറ നമുക്ക് പൂർണ്ണമായിട്ട് ഡിസേബിൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ക്യാമറയുടെ റെക്കോർഡിങ് പുള്ളിക്കാരൻ കാണാം, പക്ഷേ ആ റെക്കോർഡിങ് ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ആവത്തില്ല. ആ ഒരു രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയാണ് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ വണ്ടി കാര്യമൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തൊരു തടിയൻ അവിടെ നിന്ന് ഫോണും വിട്ട പണിയാണ്. ഫോണും വിട്ട തന്നെ പണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഒരു ചെറിയ പിസ്റ്റൾ എടുക്കാം. ഗൈസ്, അപ്പോൾ ആരും കണ്ടിട്ടില്ല. എന്തായാലും സൈലൻസ്ഡ് പിസ്റ്റലാണ്, ഇവിടെ വേറെ ആരും ഇല്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കയറിച്ചത്. ആകെ രണ്ട് പേരുള്ളൂ. ഗൈസ്, അപ്പോൾ അവൻ്റെ തലക്കിട്ട് നമ്മളങ്ങനെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഓൺ ദ സ്പോട്ട് ഡൗൺ ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരുത്തെ ആരും ആലോചിച്ച് നിൽക്കുന്നുണ്ട്. നമുക്കെന്തായാലും പുള്ളിയുടെ അടുത്തൊന്ന് ചെന്നിട്ട് പുള്ളിക്കാരുടെ ഗണ്ണും കാലൊക്കെ ചൂണ്ടിയിട്ട് എന്താണ് ഡീറ്റെയിൽസും കാലൊക്കെ ചോദിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഗണ്ണും കാലൊക്കെ പിടിച്ച് പുള്ളിക്കാരുടെ തലക്ക് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കും. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഡീറ്റെയിൽസും കാലൊക്കെ, അതായത് അഡ്രസ്സും പിന്നെ ഒരു ഒ ടി പിയും കാലൊക്കെ ഇല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ ആ സംഭവം കാലൊക്കെ നമ്മളങ്ങനെ ചോദിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സംശയം കാര്യങ്ങളൊന്നും തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്തായാലും ഡീറ്റെയിൽസും കാലൊക്കെ ചോദിച്ചിട്ട് നേരിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രാങ്ക് നൈസായിട്ട് പുള്ളിക്കാരനെ കൊന്നിട്ടുണ്ട്. ചോറൊക്കെ ഫുള്ള് തെറിച്ചു വിട്ടു ചോരയും കാലൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു യൂണിഫോമിൻ്റെ ആവശ്യമാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറണം. അപ്പോൾ നമുക്ക് എന്തായാലും ട്രവർ മച്ചാനോട് കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രവർ പറയുന്ന പറഞ്ഞാൽ ട്രവർ ഇവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും യൂണിഫോം കാലൊക്കെ എടുത്തിട്ടേക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഒരു യൂണിഫോമും കാലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒരു യൂണിഫോമും കാലൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഒരു ക്യാമറയും കാലൊക്കെ നന്നാക്കണ ഒരു ലുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രവർ എണ്ണ ഇവിടെ നിൽക്കുന്നു. നമ്മളെന്തായാലും ട്രവർ എണ്ണനെ കൂട്ടുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് പോകാനായിട്ട് പോകുന്നത്. ട്രവർ എന്തായാലും ഈ രണ്ട് ബോഡിക്ക് കാവൽ നിൽക്കാന്നാണ് പറയുന്നത്. എന്തെങ്കിലും സീൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്തായാലും ട്രവറിനെ ഇവിടെ നിർത്തണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം നല്ല ഹെവിയുള്ള വണ്ടിയാണ്. മുകളിൽ ലാഡറും കാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ അടുത്തുള്ള വീടായതുകൊണ്ട് നമുക്ക് എന്തായാലും വലിയ ദൂരം കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മളിങ്ങനെ റോഡും കാലൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും വീടിൻ്റെ ബാക്ക് വശത്തേക്കൂടെയാണ് സ്റ്റെയറിങ് കാലൊക്കെ. നമ്മളെന്തായാലും അതൊന്ന് ജസ്റ്റ് നോട്ടീസ് ചെയ്ത് തരണം. അപ്പോൾ ആ ഒരു രീതിക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് ഈ വഴിയാണ് കുറച്ചുകൂടി ലാഭമായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി കാലൊക്കെ ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി കാലൊക്കെ ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്ത് സെറ്റാക്കി നോക്കി. അപ്പോൾ ഇതാണ് ഈ ഒരു വൈറ്റ് കളർ വീടാണ് നമ്മൾ അന്വേഷിക്കുന്ന ഒരു വീട്. നമുക്ക് എന്തായാലും സ്റ്റെയറും കാലൊക്കെ കയറണം. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിലാണ് തോന്നുന്നു പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓ നമ്മളൊരു കാര്യം മറന്നു. നമ്മൾ അയാളുടെ നമ്മൾ നേരത്തെ തോക്കി വേണ്ടിയില്ല, അയാളുടെ ഫോണും കാലൊക്കെ എടുക്കാനായിട്ട് നമ്മൾ മറന്നു പോയായിരുന്നു. അപ്പോൾ സീനൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷ. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ അയാളെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും ഫോൺ എടുത്തായിരുന്നു. എന്തായാലും നമ്മൾ തന്നെയാണെന്നാണ് പറഞ്ഞേക്കാം. എന്നിട്ട് പുള്ളിക്കാരനെ ലാപ്ടോപ്പും കാലൊക്കെ നമുക്ക് എന്തായാലും സെറ്റാക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ ലാപ്ടോപ്പും കാലൊക്കെ ഇതേ അങ്ങനെ സെറ്റ് ആക്കിയിട്ട് നമ്മളങ്ങനെ ഇതേ ഈ ഒരു ക്യാമറയ്ക്ക് ആ കൺഫർമേഷൻ കോഡിയും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്യാമറ റെക്കോർഡ് ചെയ്യും, പക്ഷേ ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ആവത്തില്ല. ആ ഒരു രീതിക്ക് നമ്മളങ്ങനെ ഈ ലാപ്ടോപ്പിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്.
എന്തായാലും വീട്ടിൽ തന്നെയാണ് ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഓക്കെ, അപ്പം എന്തായാലും സേവ് ആവാത്ത കാര്യം പുള്ളിക്ക് എന്തായാലും അത്രയ്ക്ക് നോളജ് കാര്യമൊന്നും ഇല്ല. നമ്മളെ സംസാരത്തിൽ കേട്ട പുള്ളിക്കാരൻ ഓടി ലാപ്ടോപ്പും കാര്യമൊക്കെ എടുത്ത് ഒന്ന് ശരിയാക്കി തരാം, അങ്ങനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. വലിയ എന്തോ വലിയ അറിവും കാര്യമൊക്കെ ഉള്ള ഒരു രീതിക്ക് പുള്ളിക്കാരനൊന്നും സംസാരത്തിൽ കാണുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് പേയ്മെൻറ്റ് അടക്കം തരാമെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ നമുക്ക് എന്തായാലും ഒരു $500 വെറുതെ പുള്ളിക്കാരൻ പേയ്മെൻറ്റ് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളല്ല ചോദിക്കാറ്, നമുക്ക് എന്തായാലും ഒരു $500 ലാഭം ഉണ്ടായിട്ടെന്നൊക്കെ വേണേൽ പറയാം. ഗൈസ്, അപ്പോൾ നമ്മളെ നൈസായിട്ട് ചാടി നാളെ തള്ളടിച്ച് വീണിട്ടുണ്ട്. ഗൈസ്, പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കണോ? ഫോട്ടോ ഒന്നുകിൽ തന്നെ നമ്മൾ നോട്ടപ്പുള്ളിയാണ് പോലീസുകാരൻ, കഴിഞ്ഞ് ഫോട്ടോ കൂടി എടുത്ത് ന്യൂസ് പേപ്പറിലൂടെ ഇട്ട് തീരുമാനമായിട്ടുണ്ട് പിന്നെ. ഓക്കെ, ഇതൊക്കെ പുള്ളിക്കാരൻ ഒരൊറ്റ അടിക്ക് നമ്മൾ തീർത്തിട്ട് നമുക്ക് എന്തെങ്കിലും വണ്ടി കണക്ക് വളച്ചിട്ട് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവും ഇവിടുന്ന്, വലിയ സീനും കയറുന്നു ഇവിടുന്ന് ഉണ്ടാക്കിയുണ്ട. എന്തായാലും ഒറ്റയടിക്ക് തന്നെ പുള്ളിക്കാരൻ ബോധം കെട്ട് വീണ ഒരു കാര്യം ആലോചിക്കുന്നത്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആ ഒരു കൈയുടെ ഒരു പവർ, അതൊരു ഒന്നൊന്നര പവറാണ്. ഈ അപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഇരിക്കും, നമുക്ക് എന്തായാലും ഒരു SMG എടുത്തിട്ട് ഇതും കൂടി അങ്ങോട്ട് തീർത്തേക്കാം. ഓക്കെ, ഇതപ്പോൾ ക്യാമറയുടെ ലെൻസ് മേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആണ് ഒരു സ്പാർക്കും കാര്യമൊക്കെ കേട്ടണമെങ്കിൽ കണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു സ്പാർക്കും കാര്യമൊക്കെ വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി ആ ഒരു മിഷനും കൂടി നമ്മളങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് എന്തെല്ലാം ആക്സിഡൻറ്റും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യിക്കുന്ന ആ ഒരു പരിപാടിയും കാര്യമൊക്കെ തന്നെ അതൊക്കെ അടുത്ത എപ്പിസോഡിലാണ് ഞാൻ ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ലൈക്ക് സബ്സ്ക്രൈബ് തൊട്ടടുത്താണ് ബെല്ലൈക്ക് എത്തിക്കുക. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ.